ഹായ് ഫ്രണ്ട്സ്, അവർ ഫാമിലിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞങ്ങൾ ഇടുന്ന വീഡിയോസൊക്കെ കാണാറുണ്ടല്ലോ. പച്ചക്കറി തോട്ടത്തിലെ വളപ്രയോഗങ്ങളും അതുപോലെ കീടങ്ങളെ നശിപ്പിക്കുന്നതിനുള്ള ടിപ്സുകളും, അതുമാത്രമല്ല ക്രാഫ്റ്റ് വർക്ക്, ഡിസൈൻ വർക്ക്, അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ രസകരമായിട്ടുള്ള റെസിപ്പീസും വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം. അതുമാത്രമല്ല ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓണെന്നുള്ള ഓപ്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടെല്ലാം താങ്ക് യു. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിന്ന് എടുത്തു വച്ചിരിക്കുന്ന വെജിറ്റബിൾസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഉദ്ദേശം എന്തായിരിക്കും എന്നുള്ളത്. ഞാനൊരു അവിയലിൻ്റെ റെസിപ്പിയാണ് ഇടുന്നത്. അപ്പം നമുക്ക് നാടൻ രീതിയിൽ ഈസി ആയിട്ടും രുചികരമായിട്ടും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അവിയലിൻ്റെ റെസിപ്പിയാണ് ഇടുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പടവലങ്ങ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വെള്ളരിക്ക, പിന്നെ വാഴയ്ക്ക, രണ്ട് വാഴയ്ക്കയാണ് ഇതിലേക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ചേർക്കുന്ന വെജിറ്റബിൾസ് എല്ലാം നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള അളവിൽ, ഇപ്പം തേങ്ങ അങ്ങനെയെല്ലാം നിങ്ങളുടെ അളവനുസരിച്ച് വ്യത്യാസം വരുത്താം. ഇപ്പം ഞാൻ എടുത്തു വച്ചിരിക്കുന്ന അനുസരിച്ചുള്ള അളവായിരിക്കും പറയുന്നത്. അപ്പം രണ്ട് വാഴയ്ക്കയും വെള്ളരിക്ക, പടവലങ്ങയും ചീനിയമരക്കയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കത്തിരിക്ക ഞാൻ സാധാരണ അവിയൽ ചേർക്കാറില്ല, വഴുതലങ്ങയാണ് ചേർക്കാറുള്ളത്, പച്ച കളറിൽ വരുന്നത്, അതാണ് ഞാൻ സാധാരണ അവിയൽ ചേർക്കാറുള്ളൂ. ഇനി നിങ്ങൾക്ക് തേങ്ങ, ക്യാരറ്റ്, മുരിങ്ങയ്ക്ക എല്ലാം ഇട്ടിട്ട് ചെയ്യുന്ന അവിയലും ഇതേപോലെ തന്നെ മെത്തേഡിൽ ചെയ്താൽ മതി. ഇനി ഇതിൽ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ വാഴയ്ക്കയിലും വഴുതലങ്ങയിലുള്ള കറയെല്ലാം മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് ആദ്യം വെള്ളത്തിലേക്ക് ഇടുന്നു. അപ്പോൾ അതിൽ നിന്ന് കഴുകി എടുത്തിട്ടാണ് നമ്മൾ അവിയൽ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇത് കട്ട് ചെയ്ത് നമുക്ക് ചെറുതായിട്ട്, ഇപ്പോൾ ചെറിയൊരു നീളത്തിൽ മുറിച്ചിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇടണം. ഇട്ടിട്ട് നമുക്ക് അടുത്ത് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ അവിയെല്ലാം നമ്മൾ എടുത്തു വെച്ചിരുന്ന മലക്കറിയെല്ലാം കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നീളത്തിലൊക്കെ വേണം അരിയാൻ, ഒരുപാട് അങ്ങ് വലുതാക്കിയൊന്നും അരിഞ്ഞിടരുത്. പിന്നെ വാഴക്കേക്ക് എടുത്തപ്പോൾ തോട് ചെറുതായിട്ടൊന്ന് ചെത്തിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ വഴുതലങ്ങയെല്ലാം കണ്ടില്ലേ, ഏകദേശം ഒരേ അളവിൽ നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നീളത്തിൽ ഒരുപാട് വലുതുമല്ല, ഒരുപാട് ചെറുതുമല്ലാത്തൊരളവിൽ വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വാഴയ്ക്ക് തോട് ചെത്തിയിട്ടിടുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെയാണ് സാധാരണ ചെയ്യേണ്ടത്. അപ്പോൾ തോട് ചെത്തിയിട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് വെള്ളരിക്ക എല്ലാം ആ ഒരു ഒരേ ഒരു അളവിലും ചെറുതായിട്ടൊരു കട്ടി കുറച്ചും ഒക്കെ. അപ്പോൾ വഴുതലങ്ങയ്ക്ക് ഒരല്പം കട്ടി കൂടിയാലും കുഴപ്പമില്ല. പിന്നെ വെള്ളരിക്കയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് എല്ലാം കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിവിടെ കിടന്നിട്ട് നല്ലതുപോലെ കറയും എല്ലാം പോയിട്ട് റെഡിയായി വരട്ടെ. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോൾ ക്യാരറ്റും മുരിങ്ങയ്ക്കയൊക്കെ ചേർക്കുന്നതോടൊപ്പം നമ്മൾ മത്തങ്ങ ഉണ്ടല്ലോ, എരിശ്ശേരിയൊക്കെ വെക്കുന്ന ആ ഒരു മത്തങ്ങ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു പീസ് കൂടെ കട്ട് ചെയ്ത് ചേർത്താൽ വളരെ ടേസ്റ്റിയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ഇല്ലായിരുന്നു, അതാണ് ഞാൻ ചേർക്കാത്തത്. അപ്പോൾ അത് കൂടെ ചേർത്തിട്ട് വെച്ച് നോക്കണം ഒരിക്കലെങ്കിലും. പക്ഷെ അത് വളരെ ടേസ്റ്റിയാണ്, എനിക്കത് ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അരയ്ക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അവിയലിന് അരച്ച് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, മൂന്നാലല്ലി, നല്ലതുപോലെ വലിപ്പമുള്ള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ചെറിയ ഉള്ളി, പച്ചമുളക്, പിന്നെ അര ടീസ്പൂൺ എന്തോന്നാണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അര ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ കാൽ ടീസ്പൂൺ മുളക് പൊടിയേ എടുക്കുന്നുള്ളൂ. കാരണം പച്ചമുളക് ചേർത്തിട്ട് എരി അനുസരിച്ച് മുളക് പൊടി ചേർത്താൽ മതി. ഒരുപാട് എരിയാവുമ്പോൾ ടേസ്റ്റ് അത്ര പോരാ. അതുകൊണ്ട് കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ട്, പിന്നെ എരി നമുക്ക് ഒരുപാട് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം അല്പം മുളക് പൊടി ചേർത്താൽ മതി. പിന്നെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ നിങ്ങൾ ചേർത്തിട്ട് തിളച്ചൊക്കെ വരുമ്പോൾ കളറൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. ഇനി ഇത് ഓരോന്നായിട്ട് അരച്ചെടുക്കാം. മിക്സിയുടെ അരയ്ക്കുന്ന ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ അവിയൽ ഒരുപാട് അങ്ങ് അരയ്ക്കുന്നതല്ലാത്തത് കൊണ്ട് ആദ്യം ഒന്ന് ചതച്ചിട്ട് വേണം തേങ്ങ ഇട്ട് കൊടുക്കാൻ. അതുകൊണ്ട് ആദ്യം വെളുത്തുള്ളി ഇട്ടുന്നു, അതിലെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം, പിന്നെ ജീരകം മാത്രം. ഇപ്പോൾ വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ജീരകം മാത്രം എന്ത് ചെയ്യാം, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് അരച്ച് മഷി പോലെയൊന്നും ആക്കരുത്, ഒരടി അടിച്ചിട്ട് എടുക്കാം. ഇത് മൂന്നും കൂടെ ഇട്ടിട്ട് അപ്പോൾ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ജീരകവും കൂടെ ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇടേണ്ടത് അടുത്ത് തേങ്ങയാണ്. അപ്പോൾ നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന തേങ്ങയെല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി അടുത്ത് നമ്മൾ അതിനകത്തേക്ക് ഇടേണ്ടത് എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, ഇനി ഈ പച്ചമുളക്. അപ്പം നമ്മൾ വെള്ളം ചെറുതായിട്ട് വേണമെങ്കിൽ ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരടി അടിച്ചിട്ട് നല്ലതുപോലെ അരഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരടി കൂടെ, ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് മിക്സി കറക്കി എടുക്കാനേ പാടുള്ളൂ, അങ്ങ് അരച്ചെടുക്കാൻ പാടില്ല. പിന്നെ കറിവേപ്പില കൂടെ ഈ സമയം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് മിക്സി കറക്കി എടുക്കുന്ന ആ ഒരു അരവേ വരാവൂ, എന്ന് വെച്ചാൽ തോരനേക്കാളും ഒരു അല്പം കൂടെ ഒന്ന് കറക്കിയെടുത്ത് വയ്ക്കാം. ഒന്ന് ചതച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലൊരു അല്പം നിറക്കുറവായതുകൊണ്ട് ഞാനൊരു അല്പം മഞ്ഞൾപ്പൊടി കൂടെ ഇടുകയാണ്. ഇനി മുളക് പൊടിയൊക്കെ നമുക്ക് തിളച്ചെല്ലാം ഒരുവിധം ആയതിനു ശേഷം അതിന്റെ പാകമൊക്കെ നോക്കാം. ഇല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അലുമിനിയം പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത് ആദ്യത്തെ വെള്ളത്തിൽ കഴുകിയിട്ട് രണ്ടാമത്തെ വെള്ളത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ വെജിറ്റബിൾസ് അരിയുന്ന സമയത്ത് നമ്മൾ അരിയൊക്കെ കഴുകിയ വെള്ളം എടുത്തു വച്ചിരുന്ന അത് കാടി വെള്ളമെന്നൊക്കെയാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്, ആ വെള്ളത്തിലേക്ക് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ കറ പോകാൻ സഹായിക്കും. ഇനി ഇത് നല്ലതുപോലെ രണ്ടാമത്തെ വെള്ളവും നല്ലതുപോലെ കഴുകിയിട്ട് ഈ മലക്കറിയെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, തയ്യാറാക്കേണ്ട പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന കൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലൊരു അല്പം വെള്ളം ഒഴിച്ചിട്ട് കലക്കി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, മിക്സി കഴുകുന്ന ആ ഒരു വെള്ളമേ ഒഴിക്കാവൂ ജാർ കഴുകുന്ന. ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പ് പിന്നെ നമ്മൾ പാകമാകുന്ന ടൈമിൽ ഇടയ്ക്ക് നോക്കാം. അപ്പം ആദ്യം ഒരുപാട് ഉപ്പിട്ടിട്ട് നമ്മൾ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ആദ്യം ഇടുന്നത്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് കൈ വെച്ച് തന്നെ ഇത് എന്ത് ചെയ്യുന്നു, നല്ലതുപോലെ ഒന്ന് വരകി കൊടുക്കാം. അപ്പം മലക്കറിയിലെല്ലാം ഒന്ന് പിടിച്ചു വരുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് വരകി കൊടുക്കാം. എന്നിട്ട് അപ്പോഴും നമുക്ക് വെള്ളത്തിൻ്റെ അളവ് അറിയാൻ പറ്റും. അപ്പോൾ വെള്ളം ഇപ്പോൾ കുറവാണ്. അപ്പം നമുക്കൊരു അല്പം കൂടെ വെള്ളം ഇതിലേക്ക് വരകിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് അടുപ്പിലേക്ക് വെക്കാം. ഇപ്പോൾ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരുപാട് ഹൈ ഫ്ലെയിം ഒന്നും ഇല്ലാതെ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. മീഡിയവും ഹൈയും മാറി മാറി ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇനി ഇതിൽ തിളച്ച് ഒരു അടപ്പ് നല്ല ഒരു മൂടി വെച്ച് അടച്ചിട്ട് തിളച്ചതിന് ശേഷം ഇളക്കിയിട്ട് കൊടുക്കാം. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ അടിയേറ്റം വരെയുള്ള വെജിറ്റബിൾ എല്ലാം ഭംഗിയായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ട് വീണ്ടും അടച്ചു വെക്കണം. നല്ലതുപോലെ തിളച്ചിട്ട് മലക്കറിയായിട്ട് കൂട്ടൊക്കെ നല്ല ചേർന്ന് വരുന്ന ആ ഒരു ടൈമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയുടെയും പാകം ഇപ്പോഴാണ് നോക്കേണ്ടത്. ഇപ്പോൾ ഉപ്പ് പാകത്തിനാണോ അതുപോലെ മുളക് പൊടിയുടെ ഏരിയയൊക്കെ ഇപ്പം നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ മുളക് പൊടി ഉപ്പും അല്പം കൂടെ ചേർക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്തത് കൊണ്ട് എരിയൊക്കെ പാകത്തിന് തന്നെയാണ്. ഇപ്പോൾ ഇനി വെള്ളമൊക്കെ വറ്റി നല്ല ഇതായിട്ട് വരുമ്പോൾ, അപ്പോൾ വെജിറ്റബിൾ നമ്മൾ വയ്ക്കുന്ന ആ മലക്കറിയുടെ അകത്ത് നിൽക്കുന്ന രീതിയിലുള്ള വെള്ളമേ അതിൽ ചേർക്കാവൂ. ഒരുപാടങ്ങ് വെള്ളം ചേർക്കരുത്. പിന്നെ നമുക്ക് വേകുമ്പോൾ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിനകത്ത് അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഇപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ അല്പം കുറവായിരുന്നു, ഞാൻ നേരത്തെ അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത്, അതിൽ കൂടെ കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ഇടുകയാണ്. ഇനി ഇത് നല്ല വെന്ത് കുറുകി പാകമായിട്ട് വരുമ്പോൾ കറക്റ്റ് ആയിരിക്കും. ഒരുപാട് ഉപ്പൊന്നും ചേർക്കണ്ട. നമ്മൾ കറക്റ്റ് അളവിലുള്ള വെള്ളമാണ് വച്ചിരുന്നത്. മലക്കറിയൊക്കെ നല്ല വെന്ത് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വെന്തെന്ന് പറയുമ്പോൾ ഒരുപാടങ്ങ് വെന്തുടയുണ്ട്, അവിയലിൻ്റെ മലക്കറി തന്നെ പറയാമല്ലോ, ഒരു കഷ്ണം ആ ഒരു രീതിയിൽ വേണം കിടക്കാൻ. ഇനി ഇതിന് ഇടയ്ക്കിടയ്ക്കൊക്കെ കുറേ വെള്ളമുണ്ട്. അപ്പം ഇത് നല്ലതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. കൊടുത്തിട്ട് വെള്ളമെല്ലാം നല്ല വറ്റിയതിന് ശേഷം നമുക്ക് എണ്ണ എന്തെങ്കിലും ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതിലെ വെള്ളമെല്ലാം നല്ല വറ്റി വരട്ടെ, അതുവരെ നോക്കാം. അപ്പോൾ അതുവരെ നിങ്ങൾ ലോ ഫ്ലെയിമിലോ മീഡിയമിലോ വെച്ചാൽ മതി. ഒരുപാട് ഹൈ ഫ്ലെയിം വയ്ക്കേണ്ട, കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വലിയ ടേബിൾ സ്പൂണോളം വരുന്ന വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ അവൈലബിൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. പക്ഷേ വെളിച്ചെണ്ണയാണ് സാധാരണ ഒഴിക്കുമ്പോൾ ടേസ്റ്റ് അവിയലിന് കൊടുക്കുന്നത്, അതുകൊണ്ട് വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചാൽ മതി. ഒരു ടേബിൾ സ്പൂണോളം വരുന്നതേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് തിളച്ചൊക്കെ വരുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള അവിയൽ റെഡിയായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും ഈസിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് കമൻ്റ് ഒക്കെ അറിയിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയണം എന്നാഗ്രഹമുണ്ട്. അതുമാത്രമല്ല, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതിൽ നമുക്ക് നല്ല ഒരുവിധം ഒന്ന് തണുത്തതിന് ശേഷം അല്പം തൈരുകൂടെ ഒഴിച്ചിട്ട് കലർത്തി വിളമ്പാവുന്നതാണ്. അല്ലാതെയും വിളമ്പി കഴിക്കാം. പിന്നെ തൈരുകൂടെ ചേർക്കുമ്പം വേറൊരു രുചി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൈര് ചേർത്തോ ചേർക്കാതെയോ നമുക്ക് എന്ത് ചെയ്യാം, വിളമ്പി കഴിക്കാം. അപ്പോൾ എന്താണെന്നുള്ളത് അറിയിക്കുമല്ലോ അല്ലേ, അഭിപ്രായങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.